ഹായ് സ്റ്റുഡൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൊസിഷണൽ നമ്പർ സിസ്റ്റം എന്താണ് എന്നും പൊസിഷണൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്താണ് എന്നും പൊസിഷണൽ നമ്പർ സിസ്റ്റത്തിന് കുറച്ച് എക്സാമ്പിൾസും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷണൽ നമ്പർ സിസ്റ്റം ആയിട്ടുള്ള ബൈനറി നമ്പർ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബേസ് ടു ആയിട്ടുള്ള പൊസിഷണൽ നമ്പർ സിസ്റ്റത്തിനെയാണ് നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ബൈനറി നമ്പർ സിസ്റ്റം ഈസ് ദ പൊസിഷണൽ നമ്പർ സിസ്റ്റം വിത്ത് ദ ബേസ് ഈസ് ടു ഇവിടെ നമ്മൾ രണ്ട് ആണ് യൂസ് ചെയ്യുന്നത് സീറോ വൺ ഈ രണ്ട് സിമ്പിൾസ് മാത്രമാണ് നമ്പേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്പേഴ്സ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ സീറോ വൺ ഈ രണ്ട് സിമ്പിൾസിനെ നമ്മൾ ബിറ്റ്സ് എന്നാണ് വിളിക്കുന്നത് ബൈനറി ബിറ്റ്സ് സീറോ ആൻഡ് വൺ ആർ നോൺ ആസ് ബിറ്റ്സ് പിന്നെ ഇതിനകത്ത് രണ്ട് സിമ്പിൾസ് മാത്രം ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ബൈനറി നമ്പർ സിസ്റ്റം എന്ന് വിളിക്കുന്നത് ഓക്കെ ഇവിടെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഇവിടെ ഓരോ ബിറ്റിൻ്റെയും വെയ്റ്റ് പൊസിഷനുസരിച്ചിട്ട് ടൂവിൻ്റെ പവേഴ്സ് ആയിട്ടാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ടു മോസ്റ്റ് ബിറ്റിൻ്റെ പവർ എന്ന് പറയുന്നത് ടു റേസ് ടു സീറോ ആയിരിക്കും അതിൻ്റെ തൊട്ട് ഇപ്പുറത്തുള്ള ലെഫ്റ്റുള്ള ബിറ്റിൻ്റെ വെയ്റ്റ് ടു റേസ് ടു വണ്ണായിരിക്കും അത് കഴിഞ്ഞിട്ട് തൊട്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് വേർഡ്സ് നോക്കുമ്പോൾ മൂന്നാമത്തെ ബിറ്റിന്റെ വെയിറ്റ് ടൂറേസ് ടൂ അങ്ങനെയായിരിക്കും നമ്മൾ പഠിച്ചതാണ് ബൈനറി നമ്പർ സിസ്റ്റം നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ട് അപ്പൊ അത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് ബൈനറി നമ്പർ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുക നോക്കുക ബൈനറി നമ്പർ നമ്പർ സിസ്റ്റം സിസ്റ്റം ഈസ് ഈസ് എ പൊസിഷണൽ വിത്ത് ദ ബേസ് സീറോ ആൻഡ് വൺ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഹിയർ വെയിറ്റ് ഓഫ് ദ ഡിജിറ്റ്സ് ആർ പവേഴ്സ് ഓഫ് ടു ഡിറ്റർമിൻഡ് ബൈ ദയർ പൊസിഷൻസ് ഇൻ ദ നമ്പർ നമുക്ക് ഇവിടെ ഒരു നമ്പർ തന്നിരിക്കുന്നു വൺ വൺ സീറോ സീറോ വൺ ഇതിനകത്ത് സീറോ വൺ എന്ന് പറയുന്ന ബിറ്റ്സുകൾ മാത്രമാണ് വരുന്നത് ബേസ് ടു ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട് ബൈനറി നമ്പർ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ടൂ അപ്പോൾ ഓരോന്നിൻ്റെയും വെയ്റ്റ് എന്ന് പറയുന്നത് പൊസിഷൻ പൊസിഷനുസരിച്ചിട്ട് ടൂവിൻ്റെ പവേഴ്സ് ആയിട്ടാണ് വരിക ഇവിടെ റൈറ്റ് മോസ്റ്റ് ബിറ്റ് വൺ ആണ് അതിൻ്റെ വെയിറ്റ് എത്രയാണ് ടു റേസ് ടു സീറോ ആയ സീറോ ആണ് അതിൻ്റെ വെയ്റ്റ് ടു റേസ് ടു വൺ സീറോ ടു റേസ് ടു 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 റേയ്സ് ടു ത്രീ ലെഫ്റ്റ് മോസ്റ്റിൻ്റെ വരുന്നത് ടു റേസ് ടു ഫോറാണ് കണ്ടോ അപ്പോൾ ഈ രീതിയിലാണ് വെയ്റ്റ് വരിക നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ പറഞ്ഞു ടെന്നിൻ്റെ പവേഴ്സ് ആയിട്ടാണ് വരികയെന്നുള്ളത് ഏതാണോ ബേസ് ആ ബേസിൻ്റെ പവേഴ്സ് ആയിരിക്കും ഓരോ പൊസിഷണൽ നമ്പർ സിസ്റ്റത്തിലും അതിന് അകത്ത് യൂസ് ചെയ്യുന്ന ഡിജിറ്റ്സിൻ്റെ വെയ്റ്റ് ഓക്കെ അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത് അപ്പോൾ ബൈനറി നമ്പർ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് ബേസിക്കായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇനി ഈ ബൈനറി നമ്പർ സിസ്റ്റത്തിനെ ബൈനറി നമ്പർ സിസ്റ്റം കൂടുതലായിട്ടും നമ്മൾ മെഷീൻ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന മെഷീൻ ലാംഗ്വേജിൽ നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഡെസിമൽ നമ്പർ സിസ്റ്റം അല്ലേ ഇതിന്റെ രണ്ടിൻ്റെ ഒരു ഇൻറ്റർ കൺവേർഷൻ നന്നായിട്ട് അറിയണം ബൈനറി ടു ഡെസിമൽ ഡെസിമൽ ടു ബൈനറി കൺവേർഷൻസ് നമുക്ക് പഠിച്ചതാണ് ചെറിയ ക്ലാസ്സിൽ എന്നാലും നമുക്കൊതു കൂടി റീകോൾ ചെയ്യാം ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ ആണ് ആദ്യം പറയുന്നത് രണ്ട് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിലാദ്യത്തെ മെത്തേഡാണ് എക്സ്പാൻഷൻ മെത്തേഡ് അപ്പോൾ ഈ എക്സ്പാൻഷൻ മെത്തേഡിൽ എന്താ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം തന്നിരിക്കുന്ന ബൈനറി നമ്പറിനെ ഡെസിമൽ നമ്പറാക്കി മാറ്റുകയാണല്ലോ വേണ്ടത് നമ്മൾ തന്നിരിക്കുന്ന ബൈനറി നമ്പറിലെ ഓരോ ബിറ്റ്സിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഡിജിറ്റ്സിൻ്റെയും വെയിറ്റ് നമുക്കറിയാം അപ്പോൾ ആ ഓരോ ബിറ്റിനെയും കൊണ്ടും അവരുടെ വെയിറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യാം അതാണ് ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ബൈനറി നമ്പറിലെ ഈച്ച് ബിറ്റ്സിനെ അവയുടെ ഓൺ വെയ്റ്റ്സ് കൊണ്ട് വെയ്റ്റ് എന്ന് പറയുമ്പോൾ ടുൻ്റെ പവേഴ്സ് ആയിരിക്കും അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ നമുക്ക് കുറേ അങ്ങനെ പ്രൊഡക്റ്റുകൾ കിട്ടും അല്ലേ അതായത് വെയ്റ്റ് ഇൻറ്റു ഡിജിറ്റ് അങ്ങനെ കുറേ പ്രൊഡക്റ്റുകൾ കിട്ടും ആ പ്രൊഡക്റ്റുകളുടെയൊക്കെ സമ്മ് ആയിരിക്കും അല്ലെങ്കിൽ അവയൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവയുടെ സം കിട്ടും ആ സമ്മ് ആയിരിക്കും ഡെസിമൽ ഇക്യു വാലൻ്റെ അപ്പം സ്റ്റെപ്പുകൾ നോക്കുക മൾട്ടിപ്ലൈ ഈച്ച് ഡിജിറ്റ്സ് വിത്ത് ദെയർ വെയ്റ്റ്സ് ഇപ്പോൾ ഇവിടെ നോക്കുക ഇവിടെ തന്നിരിക്കുന്നത് വൺ വൺ സീറോ 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 വൺ എന്ന് പറയുന്നൊരു ബൈനറി നമ്പർ തന്നിരിക്കുന്നു അതിനെ ടെൻ ബേയ്സ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ മൾട്ടിപ്ലൈ ഈച്ച് ഡിജിറ്റ്സ് വിത്ത് ദെയർ വെയ്റ്റ്സ് അല്ലേ ഇവിടെ ഓരോ ഡിജിറ്റുകൾ ഓരോ ബിറ്റുകൾ തന്നെ ഒന്ന് ഒന്ന് സീറോ 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 വൺ ഇവിടെ ഓരോന്നിൻ്റെയും വെയ്റ്റ് നമുക്കറിയാം അല്ലേ വെയ്റ്റ് എത്രയേ വരിക ഇതിൻ്റെ വെയ്റ്റ് റ്റു റേസ് ടു സീറോ ആണ് അല്ലേ ഇത് ടു റേസ് ടു വൺ ഇത് ടു റേസ് ടു ടു റേസ് ടു ത്രീ ടു റേസ് ടു ഫോർ ടു റേസ് ടു ഫൈവ് ആണ് ഓക്കെ അപ്പോൾ ആദ്യത്തെ വണ്ണ് അതിൻ്റെ വെയ്റ്റ് ടു റേസ്റ്റ് ടു ഫൈവ് ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആ ഡിജിറ്റിനെ അതിൻ്റെ വെയ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക വൺ ഇൻറ്റു ടു റേസ് ടു ഫൈവ് ഓക്കെ അടുത്ത വണ്ണ് അതിൻ്റെ വെയ്റ്റ് ടു റേസ് ടു ഫോർ അതിനെയും മൾട്ടിപ്ലൈ ചെയ്യുക വൺ ഇൻറ്റു ടു റേസ് ടു ഫോർ പിന്നെ സീറോ ആണ് അതിൻ്റെ വെയ്റ്റ് ടു റേസ്റ്റ് ടു ത്രീ ആണ് അപ്പോൾ ടു സീറോ ഇൻറ്റു ടു 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 ത്രീ ഇവിടെ സീറോ ഇൻറ്റു ടു 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 സീറോ ഇൻറ്റു ടു 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 വൺ പിന്നെ നോക്കി ലാസ്റ്റ് വൺ ഇൻറ്റു ടു റേസ്റ്റ് ടു സീറോ ഓരോ ഡിജിറ്റ്സിനെയും അവയുടെ വെയ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യുക അവയൊക്കെ ആഡ് ചെയ്യാനാണ് പറയുന്നത് ജസ്റ്റ് ഫൈൻഡ് സം ഓഫ് ദോസ് ഓൾ പ്രൊഡക്ട്സ് ഓഫ് ഡിജിറ്റ്സ് ആൻഡ് വെയ്റ്റ്സ് ടു ഗെറ്റ് ഡെസിമൽ ഇക്വാലന്റ് അല്ലേ ഡിജിറ്റ് വെയ്റ്റ് പ്രൊഡക്റ്റുകളുടെ എല്ലാറ്റിൻ്റെയും സമ്മ് കണ്ടു കഴിഞ്ഞാൽ ഡെസിമൽ ഇക്വാലൻറ്റ് കിട്ടുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ സമ്മ് നമ്മൾ കാണുകയാണ് ഓക്കെ സമ്മ് കാണുമ്പോൾ വൺ ഇൻ റ്റു റേസ്റ്റ് ഫൈവ് എത്രയാണ് തേർട്ടി ടു ആണ് വൺ ഇൻറ്റു ടു റേസ്റ്റ് ഫോർ എത്രയാണ് ടൂറേസ്റ്റ് ഫോർ പതിനാറാണല്ലോ വൺ ഇൻ ടു റേസ്റ്റ് ഫോർ എന്ന് പറയുമ്പോൾ പതിനാറ് സിക്സ്റ്റീൻ പിന്നെ സീറോ ഇൻറ്റു സീറോ ഇൻറ്റു സീറോ ഇൻറ്റു ഇതൊക്കെ സീറോ ആണ് അല്ലേ എല്ലാം സീറോ 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 ആണ് വരുന്നത് പ്ലസ് വൺ ഇൻറ്റു ടു റേസ് ടു സീറോ വൺ ആണല്ലോ അല്ലേ അപ്പോൾ വൺ ഇൻറ്റു വൺ എത്രയാണ് വണ്ണ് അപ്പോൾ അത് ആഡ് ചെയ്ത് നോക്കുക തേർട്ടി ടു പ്ലസ് സിക്സ്റ്റീൻ ഫോർട്ടി എയ്റ്റ് ആണ് ഇതൊക്കെ സീറോ ആണ് പ്ലസ് വൺ ഫോർട്ടി നയൻ അപ്പോൾ നോക്കി വൺ വൺ സീറോ 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 വൺ എന്ന് പറയുന്ന ബൈനറി നമ്പർ ഫോർട്ടി നയൻ എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിന് ആണ് ബൈനറിയിൽ നിന്ന് നമ്മൾ ഡെസിമൽ നമ്പറിലേക്ക് വന്നു എക്സ്പാൻഷൻ മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു മെത്തേഡ് കൂടിയുണ്ട് ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ്റെ രണ്ടാമത്തെ മെത്തേഡ് ഡബിൾ ബാബിൾ മെത്തേഡ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ മെത്തേഡ് പ്രകാരം എന്താണ് ഒരു ബൈനറി നമ്പറിനെ ഡെസിമൽ നമ്പറാക്കി മാറ്റാൻ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നോക്കുക വൺ വൺ സീറോ സീറോ വൺ വൺ എന്ന് പറയുന്ന ഒരു ബൈനറി നമ്പർ തന്നിരിക്കുന്നു അതിനെ നമ്മൾ ഇക്യു വാലൻറ്റ് ഡെസിമൽ നമ്പറാക്കി മാറ്റണം ഡബിൾ ബാബിൾ മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്താണ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പുകൾ പറയുന്നുണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് നോക്ക് ഡബിൾ ദ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് ഓഫ് ദ ഗിവൺ നമ്പർ ആൻഡ് ആഡ് ഇറ്റ് ടു ദ നെക്സ്റ്റ് ബിറ്റ് അറ്റ് ഇറ്റ്സ് റൈറ്റ് അതായത് തന്നിരിക്കുന്ന ബൈനറി നമ്പറിലെ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് അല്ലെ ഇവിടെ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് ഏതാ ഈ വൺ ആണ് അല്ലേ അതിനെ നമ്മൾ എന്ത് ചെയ്യുക ഡബിൾ ചെയ്യാനാണ് പറയുന്നത് അതിനെ ഡബിൾ ചെയ്യുക അല്ലെ അപ്പോൾ നോക്ക് ഡബിൾ ഓഫ് വൺ എന്ന് പറയുന്നത് എത്രയാണ് ടൂ ആണ് അല്ലേ ഒന്നിന്റെ ഡബിൾ എന്ന് പറയുന്നത് ടൂ ആണ് അങ്ങനെ ഡബിൾ ചെയ്താൽ മാത്രം പോരാ അതിനെന്ത് ചെയ്യുക തൊട്ടടുത്ത അതിൻ്റെ തൊട്ടടുത്ത് റൈറ്റിലുള്ള അല്ലെ ബിറ്റ് കൊണ്ട് ആഡ് ചെയ്യണം അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഡബിൾ ദ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് ഓഫ് ദ ഗിവൺ നമ്പർ ആൻഡ് ആഡ് ഇറ്റ് ടു ദ നെക്സ്റ്റ് ബിറ്റ് ഓ അറ്റ് ഇറ്റ്സ് റൈറ്റ് അപ്പോൾ ഒന്നിനെ ഡബിൾ ചെയ്തു രണ്ട് തൊട്ടടുത്ത സ്റ്റെപ്പ് എന്താണ് അതിനെ ഒന്ന് കൊണ്ട് കൂട്ടണം അല്ലേ അപ്പോൾ രണ്ട് പ്ലസ് ഒന്ന് എത്രയാണ് മൂന്ന് ഓക്കെ അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി നോക്കുക അടുത്ത സ്റ്റെപ്പ് ദെൻ ആഡ് ദ സം ആൻഡ് ആഡ് ടു ദ നെക്സ്റ്റ് ബിറ്റ് ഓൺ ദ റൈറ്റ് സൈഡ് അല്ലേ എന്നിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ ഡബിള് ഇപ്പോൾ നമുക്ക് കിട്ടിയല്ലോ ഒന്നിൻ്റെ ഡബിൾ രണ്ടാണ് അതിനെ ഒന്നുകൊണ്ട് ആഡ് ചെയ്തു അപ്പോൾ മൂന്ന് കിട്ടി അതിനെ ഡബിൾ ചെയ്തിട്ട് തൊട്ടടുത്ത ബിറ്റ് കൊണ്ട് ആഡ് ചെയ്യുക അപ്പോൾ മൂന്നിനെ ഡബിൾ ഓഫ് ത്രീ കാണുക ഡബിൾ ഓഫ് ത്രീ എത്രയാ ചെയ്യുക സിക്സ് ഓക്കെ അപ്പോൾ സിക്സ് കിട്ടി ഇനി അതിനെ തൊട്ടടുത്ത ബിറ്റ് കൊണ്ട് ആഡ് ചെയ്യാനാണ് സിക്സ് പ്ലസ് സീറോ സിക്സ് എന്ന് കിട്ടി ഓക്കെ പ്രൊസീഡ് ദിസ് അൻഡിൽ ഓൾ ദ ബിറ്റ്സ് ഹാവ് ബീൻ കൺസിഡേർഡ് ഈ പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യുക അവസാനത്തെ ബിറ്റ് വരെ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളിപ്പോൾ സിക്സ് പ്ലസ് സീറോ സിക്സ് എന്ന് കിട്ടിയിരിക്കുകയാണ് വീണ്ടും അതിനെ ഡബിൾ ചെയ്യുക അപ്പോൾ എത്രയാണ് കിട്ടിയ ട്വൽവ് ഓക്കെ ആ ട്വൽവിൻ്റെ തൊട്ടടുത്ത ബിറ്റ് കൊണ്ട് ആഡ് ചെയ്യുക തൊട്ടടുത്ത ബിറ്റും സീറോ ആണ് അപ്പോൾ ട്വൽവ് പ്ലസ് സീറോ ട്വൽവ് വീണ്ടും ആ ട്വൽവിൻ്റെ ഡബിൾ കാണുക എത്ര ട്വൻറ്റി ഫോർ അതിൻ്റെ തൊട്ടടുത്ത ബിറ്റ് കൊണ്ട് ആഡ് ചെയ്യുക ട്വൻറ്റി ഫോർ പ്ലസ് വൺ ട്വൻറ്റി ഫൈവ് അതിൻ്റെ ഡബിൾ കാണുക ഫിഫ്റ്റി ഫിഫ്റ്റീൻ്റെ തൊട്ടടുത്ത ബിറ്റ് കൊണ്ട് ആഡ് ചെയ്യുക എത്രയാണ് ഫിഫ്റ്റി പ്ലസ് വൺ ഫിഫ്റ്റി വൺ ഓക്കെ ഈ അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആഡിംഗ് ആണ് ഡബിളിങ് അല്ല അത് മനസ്സിലാക്കണം അപ്പോൾ അവസാനം നമ്മൾ അവസാനത്തെ ബിറ്റിനെ ആഡ് ചെയ്തപ്പോൾ അമ്പത്തി ഒന്നാണ് കിട്ടുന്നത് ഫിഫ്റ്റി വൺ ആണ് കിട്ടുന്നത് ഓക്കെ അപ്പോൾ നോക്കുക വൺ വൺ സീറോ സീറോ വൺ വൺ എന്ന് പറയുന്ന ബൈനറി നമ്പറ് ഫിഫ്റ്റി വൺ എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിന് ഇക്വാലന്റ് ആണ് എന്നുള്ളതാണ് ഓക്കെ ഒന്നുകൂടി പറയാം വളരെ സിമ്പിൾ ആണ് പ്രോസസ്സ് ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റിനെ ഡബിൾ ചെയ്യുക തൊട്ടടുത്ത് ബിറ്റുകൊണ്ട് ആഡ് ചെയ്യുക അതിനെ ഡബിൾ ചെയ്യുക തൊട്ടടുത്ത ബിറ്റ് കൊണ്ട് ആഡ് ചെയ്യുക അതിനെ ഡബിൾ ചെയ്യുക തൊട്ടടുത്ത ബിറ്റ് കൊണ്ട് ആഡ് ചെയ്യുക അതിനെ ഡബിൾ ചെയ്യുക അടുത്ത ബിറ്റ് കൊണ്ട് ആഡ് ചെയ്യുക അതിനെ ഡബിൾ ചെയ്യുക തൊട്ടടുത്ത ബിറ്റുകൊണ്ട് ആഡ് ചെയ്യുക അല്ലേ അങ്ങനെ അവസാനം ആഡ് ചെയ്തിട്ട് കിട്ടുന്ന കിട്ടുന്നല്ലേ ലാസ്റ്റത്ത് ആ ഒരു സംഭവം അതായിരിക്കും ഡെസിമൽ ഇക്യബാലൻ്റ് അപ്പോൾ ഇതാണ് ഡബിൾ ബാബിൾ മെത്തേഡ് എന്ന് പറയുന്ന ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ മെത്തേഡ് ഡെസിമൽ നമ്പറിനെ ബൈനറി നമ്പർ ആക്കി മാറ്റാൻ നമ്മൾ രണ്ട് മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ട് അതിലെ ഫസ്റ്റ് മെത്തേഡ് നോക്കുക നമുക്കൊരു ഡെസിമൽ നമ്പർ തന്നിരിക്കുന്നു ടെൻ ബേസ് ആയിട്ടുള്ള നമ്പർ അതിനെ ടു ബേസ് ആയിട്ടുള്ള ബൈനറി നമ്പർ ആക്കി മാറ്റണം നേരത്തെ ചെയ്തതിൻ്റെ നേരെ റിവേഴ്സ് അപ്പോൾ ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിൽ നിന്ന് സബ്സ്ട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹയ്യസ്റ്റ് പവർ ഓഫ് ടു സബ്സ്ട്രാക്ട് ചെയ്യാം അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഹയസ്റ്റ് പവർ ഓഫ് ടു ഏതൊക്കെയാണ് പവർ ഓഫ് ടു ടു റേസ് ടു സീറോ വൺ ടു റേസ് ടു വൺ ടു റ്റു റേസ് ടു ടു ഫോർ ടു റേസ് ടു ത്രീ എയ്റ്റ് ടു റേസ് ടു ഫോർ സിക്സ്റ്റീൻ ആ സിക്സ്റ്റീൻ ട്വൻറ്റി ഫൈവ് ഒന്ന് സബ്സ്ട്രാക്റ്റ് ചെയ്യാം നാല് ടു റേസ് ടു ഫൈവ് എത്രയാണ് തേർട്ടി ടു തേർട്ടി ടു സബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ അപ്പോൾ ആ നമ്പറിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഹയസ്റ്റ് പവർ ഓഫ് ടു ഏതാണ് ആണ് അപ്പോൾ ട്വൻറ്റി ഫൈവ് മൈനസ് സിക്സ്റ്റീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വൻറ്റി ഫൈവ് മൈനസ് സിക്സ്റ്റീൻ എന്ന് പറയുന്നത് ടു റേസ്റ്റ് ടു ഫോർ ആണ് എത്രയാണ് അത് കിട്ടുന്നത് ട്വൻറ്റി ഫൈവ് മൈനസ് സിക്സ്റ്റീൻ നയനാണ് കിട്ടുന്നത് അല്ലേ അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്തു സബ്സ്ട്രാക്ട് ഹയ്യസ്റ്റ് പവർ ഓഫ് ടു വിച്ച് ക്യാൻ ബി സബ്സ്ട്രാക്റ്റഡ് ഫ്രം ദ നമ്പർ ട്വൻറ്റി ഫൈവിൽ നിന്ന് അതിൽ നിന്ന് സബസ്ട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹയ്യസ്റ്റ് പവർ ഓഫ് ടൂ ആയിട്ടുള്ള സിക്സ്റ്റീൻ ടൂസ്റ്റ് ചെയ്തപ്പോൾ നയൻ എന്ന് കിട്ടി അടുത്ത സ്റ്റെപ്പ് എന്താണ് എഗൈൻ ഹയസ്റ്റ് പവർ ഈ സബ്സ്ട്രാക്റ്റഡ് ഫ്രം റിമൈൻഡർ കിട്ടുന്ന റിമൈൻഡർ ഏതാ അവിടെ കിട്ടുന്ന റിമൈൻഡർ ആണ് അല്ലേ ആ നയനിൽ നിന്ന് വീണ്ടും ഹയസ്റ്റ് പവർ ഓഫ് ടു സബ്സ്ട്രാക്ട് ചെയ്യാം നയനിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഹയസ്റ്റ് പവർ ഏതാ ഏതാണ് എയ്റ്റ് സബ്സ്ട്രാക്ട് ചെയ്യാം അല്ലേ തൊട്ടടുത്ത പവർ ഓഫ് ടു സിക്സ്റ്റീൻ ആണ് സബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എയ്റ്റ് സബ്സ്ട്രാക്ട് ചെയ്യുക നയൻ മൈനസ് എയ്റ്റ് നയൻ മൈനസ് എയ്റ്റ് എന്ന് പറയുന്നത് ടു റൈസ് ടു ത്രീയാണ് ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ഓക്കെ പിന്നെ എഗൈൻ കണ്ടിന്യൂ ദ പ്രോസസ് ആ പ്രോസസ് കണ്ടിന്യൂ ചെയ്യാനാണ് വീണ്ടും റിമൈൻഡർ കിട്ടുന്നു വണ് അതിൽ നിന്ന് ഹയസ്റ്റ് പവർ ഓഫ് ടു അഗൈൻ സബ്സ്ട്രാക്ട് ചെയ്യുക വൺ മൈനസ് ടു റൈസ് ടു സീറോ വൺ ആ ഒരു പവർ മാത്രമേ വണ്ണെന്ന് സബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ വൺ മൈനസ് വൺ വൺ മൈനസ് ടു റൈസ് ടു സീറോ ചെയ്തു അപ്പോൾ എത്ര കിട്ടുന്നത് സീറോ ഓക്കെ അപ്പോൾ നമ്മൾ ഈ പ്രോസസ്സ് അവസാനം സീറോ കിട്ടുന്നത് വരെ കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ് ഇനി ചെയ്യേണ്ട കാര്യം നമ്മൾ പവേഴ്സ് ഇങ്ങനെ എഴുതുക ടൂറേസ് ടു ഫോർ ടൂറേസ് ടു ത്രീ ടൂറേസ് ടു ടൂറേസ് ടു വൺ ടൂറേസ് ടു സീറോ എന്ന് എഴുതി അല്ലേ പൊസിഷൻസ് അതിന് നമ്മൾ യൂസ് ചെയ്തത് ഏതൊക്കെയാണ് എന്ന് നോക്കുക ടൂറേസ് ടു ഫോർ നമ്മൾ ഈ ഒരു പ്രോസസ്സിൽ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ യൂസ് ചെയ്തതിൻ്റെ നേരെ വൺ എന്ന് കൊടുക്കുക ഡിജിറ്റ് വൺ ടൂറേസ് ടു ത്രീ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ വണ്ണ് കൊടുക്കുക എന്നാൽ ടൂറേസ് ടു ടൂറേസ് ടു വൺ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല അല്ലേ ടൂറേസ്റ്റ് ടു യൂസ് ചെയ്തിട്ടില്ലല്ലോ ഈ പ്രോസസ്സിൽ ഇല്ല ടൂറേസ്റ്റ് വൺ യൂസ് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അവിടെയൊക്കെ സീറോ സീറോ കൊടുത്തു ഓക്കെ ടൂറേസ്റ്റ് ടു സീറോ യൂസ് ചെയ്തിട്ടുണ്ടപ്പോൾ അവിടെ വൺ എന്ന് കൊടുത്തു ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ ഡിജിറ്റുകൾ നേരെ അങ്ങോട്ട് എഴുതിയാൽ മതി അപ്പൊ ട്വന്റി ഫൈവ് എന്ന് പറയുന്ന ഡെസിമൽ നമ്പർ നോക്കി നോക്ക് വൺ വൺ സീറോ സീറോ വൺ എന്ന് പറയുന്ന ബൈനറി നമ്പറിന് ഇക്വാലന്റ് ആണ് എന്നുള്ളതാണ് ട്വന്റി ഫൈവ് എന്ന് പറയുന്നത് വൺ വൺ സീറോ വൺ സീറോ വൺ എന്ന് പറയുന്ന ബൈനറി നമ്പറിന് ഇക്വാലന്റ് ആണ് അപ്പോൾ ഇതാണ് ഫസ്റ്റ് മെത്തേഡ് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഡെസിമൽ ടു ബൈനറി നമ്പർ സിസ്റ്റത്തിലെ രണ്ടാമത്തെ മെത്തേഡാണ് ഡബിൾ ഡാബിൾ മെത്തേഡ് നമ്മൾ നേരത്തെ പഠിച്ചത് ഡബിൾ ഡാബിൾ മെത്തേഡായിരുന്നു ബൈനറി ടു ഡെസിമൽ കൺവേർഷനിൽ ഇത് ഡബിൾ ഡാബിൾ മെത്തേഡാണ് മാറിപ്പോവരുത് അപ്പോൾ ഈ ഡബിൾ ഡാബിൾ മെത്തേഡാണ് നമ്മൾ ചിലപ്പോൾ ആ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല പക്ഷേ അതാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ചെറിയ ക്ലാസ്സുകളിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് കഴിഞ്ഞ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ ഉപയോഗിച്ച മെത്തേഡ് ഡബിൾ ഡാബിൾ മെത്തേഡായിരിക്കും അപ്പോൾ ഈ ഡബിൾ ഡബിൾ മെത്തേഡിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഒരു ഡെസിമൽ നമ്പറിനെ ബൈനറി നമ്പറാക്കി മാറ്റാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് വളരെ എളുപ്പമാണ് തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിനെ നമ്മൾ രണ്ട് കൊണ്ട് തുടർച്ചയായിട്ട് ഡിവൈഡ് ചെയ്യുക ദ ഡെസിമൽ നമ്പർ ഈസ് റിപ്പീറ്റഡ്ലി ഡിവൈഡഡ് ബൈ ടു നോക്കുക അവിടെ ട്വൻറ്റി നയൻ എന്ന് പറയുന്നൊരു ഡെസിമൽ നമ്പർ തന്നിരിക്കുന്നു അതിനെ ബൈനറി നമ്പറിലേക്ക് മാറ്റണം അപ്പോൾ നമ്മൾ ഈ ട്വൻറ്റി നയനിനെ ടു കൊണ്ട് റിപ്പീറ്റായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക ട്വൻറ്റി നയനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്തു ആൻസർ എത്രയാണ് ഫോർട്ടീൻ ആണ് റിമൈൻഡർ വ ഒന്ന് വരുന്നുണ്ട് അല്ലേ രണ്ടേൻ്റെ പതിനാല് ഇരുപത്തെട്ടേ ആവുന്നുള്ളൂ റിമൈൻഡർ ഒന്ന് വരുന്നുണ്ട് അത് നമ്മളിവിടെ സൈഡിൽ കാണിച്ചു ഇനി പതിനാലിന് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുക ഏഴാണ് റിമൈൻഡർ പൂജ്യം ഇവിടെ കാണിക്കണം ഏഴിന് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്തു ഏഴേ രണ്ടുകൊണ്ട് ഡിവൈ മൂന്ന് അതിൻ്റു രണ്ട് ആറ് അല്ലേ മൂന്നാണ് വരിക പക്ഷെ റിമൈൻഡർ ഒന്ന് വരുന്നുണ്ട് ആറേ വരുന്നുള്ളൂ ഏഴില്ലേ അപ്പോൾ ഒന്ന് മൂന്നിന് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്നേൻറ്റു രണ്ട് രണ്ട് ഒന്നാണ് വരുന്നത് റിമൈൻഡർ ഒന്ന് വരുന്നുണ്ട് കാരണം ഒന്നേ രണ്ട് രണ്ടേ ആവുന്നുള്ളൂ ഒന്നിന് ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സീറോ ആണ് ആൻസർ വരുന്നത് റിമൈൻഡർ ഒന്നാണ് വരുന്നത് അല്ലേ അപ്പോൾ നമുക്കിവിടെ കുറേ റിമൈൻഡേഴ്സ് കിട്ടി അതാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി എന്താ ചെയ്യേണ്ടത് റിമൈൻഡർ ആഫ്റ്റർ ഈച്ച് ഡിവിഷൻ ഈസ് ടേക്കൺ ഇൻ ദ റിവേഴ്സ് ഓർഡർ അല്ലേ നമുക്ക് ലഭിച്ചിരിക്കുന്ന റിമൈൻഡറുകളെ നമ്മൾ റിവേഴ്സ് ഓർഡറിൽ എഴുതുക എന്നുള്ളതാണ് റിവേഴ്സ് ഓർഡറിൽ എഴുതുമ്പോൾ അവസാനം കിട്ടിയത് ആദ്യം എഴുതണം അപ്പോൾ വൺ എന്നുള്ളത് ആദ്യം എഴുതി ഈ വണ്ണ് പിന്നെ രണ്ടാമത് ഈ വണ്ണ് മൂന്നാമത് സീറോ വൺ അല്ലെങ്കിൽ റിമൈൻഡേഴ്സ് റീഡ്സ് അപ്പ് എന്ന് എഴുതാം നമുക്ക് മുകളിലേക്ക് റീഡ് ചെയ്യാം അപ്പോൾ നമുക്ക് വൺ 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 സീറോ വൺ എന്നാണ് റിമൈൻഡേഴ്സ് മുകളിലേക്ക് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഓർഡറിൽ എഴുതുക അല്ലേ അതായിരിക്കും ബൈനറി ഇക്വാലൻറ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ഇത് നിങ്ങൾ ഒരുപാട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഡെസിമൽ നമ്പർ ബൈനറി നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ളൊരു മെത്തേഡാണ് ഡബിൾ ഡാബിൾ മെത്തേഡ് മാറിപ്പോവരുത് ബൈനറി നമ്പർ ഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഡബിൾ ബാബിൾ മെത്തേഡ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് ഓക്കെ അപ്പം ഈ മെത്തേഡാണ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് മെത്തേഡ് പക്ഷേ അറിഞ്ഞിരിക്കണം കേട്ടോ കുറച്ച് ഹോം വർക്കുകൾ തരാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൺവേർട്ട് വൺ വൺ സീറോ വൺ 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 ടു ഡെസിമൽ നമ്പർ ബൈ ഫോളോയിങ് എക്സ്പാൻഷൻ മെത്തേഡ് അപ്പോൾ എക്സ്പാൻഷൻ മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് ഈ ബൈനറി നമ്പറിനെ ഡെസിമൽ നമ്പർ ആക്കി മാറ്റുക രണ്ടാമത്തെ കൺവേർട്ട് വൺ 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 സീറോ സീറോ വൺ ടു ഡെസിമൽ നമ്പർ ബൈ ഫോളോയിങ് ഡബിൾ ബാബിൾ മെത്തേഡ് ഡബിൾ ബാബിൾ മെത്തേഡ് ഉപയോഗിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ ആദ്യത്തെ എക്സ്പാൻഷൻ മെത്തേഡാണ് രണ്ടാമത്തെ ഡബിൾ ബാബിൾ മെത്തേഡാണ് അടുത്ത് കൺവേർട്ട് തേർട്ടി വൺ ടെൻ ടു ബൈനറി നമ്പർ ബൈ ഫോളോയിങ് എ മെത്തേഡ് അതർ ദാൻ ഡബിൾ ഡാബിൾ മെത്തേഡ് ഡബിൾ ഡാബിൾ മെത്തേഡ് അല്ലാത്ത ഒരു മെത്തേഡ് ഉപയോഗിച്ചുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മെത്തേഡ് ഈ തേർട്ടി വണ്ണിനെ നമ്മൾ ബൈനറി നമ്പർ ആക്കി മാറ്റാനാണ് പറയുന്നത് കൺവേർട്ട് എയ്റ്റി ടു ടെൻ ടു ബൈനറി നമ്പർ ബൈ ഫോളോയിങ് ഡബിൾ ഡാബിൾ മെത്തേഡ് ഡബിൾ ഡാബിൾ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എയ്റ്റി ടു എന്ന് പറയുന്ന ഡിസ്മൽ നമ്പറിനെ ബൈനറി നമ്പർ ആക്കി മാറ്റിയാൽ അപ്പോൾ ഈ നാല് ഹോംവർക്കുകൾ നിർബന്ധമായിട്ട് വർക്കൗട്ട് ചെയ്യുക കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾ സ്വന്തം ഒന്ന് ചെയ്തു നോക്കുക നിങ്ങൾ ഇതിനകത്തെ എക്സ്പാൻഷൻ മെത്തേഡ് ആണ് പിന്നെ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ ബൈനറിനെ ഡെസിമൽ ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിനകത്ത് ഡബിൾ ഡാബിൾ മെത്തേഡാണ് ഡെസിമലിനെ ബൈനറി ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഓക്കെ ബാക്കി രണ്ട് മെത്തേഡ്സ് ആയിരിക്കും നിങ്ങൾക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടാവുക അത് വളരെ നന്നായി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അതും ഒന്ന് ഫോളോ ചെയ്തിട്ട് ചെയ്ത് നോക്കുക കേട്ടോ ഓക്കെ താങ്ക് യു